ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ഞായറാഴ്ച പ്രധാന വായനാഭാഗം വിശുദ്ധ ലൂക്കോസ് 9:51 തൊട്ട് 62 വരെ. രണ്ട് പ്രധാന വിഷയങ്ങൾ. ഒന്ന്, ശമര്യർ കർത്താവിനെ സ്വീകരിക്കുന്നില്ല. കർത്താവ് യെരുശലേമിലേക്ക് പോകുന്നത് നിമിത്തമാണ് ശമര്യർ കർത്താവിനെ സ്വീകരിക്കാത്തത്. ശമര്യരുടെ പട്ടണത്തിൽ കർത്താവിന് സ്വീകരണം ലഭിക്കാതിരുന്നതിന് മതിയായ കാരണമുണ്ട്. ശമര്യരും യഹൂദന്മാരും തമ്മിലുള്ള വർഗവൈര്യം കുപ്രസിദ്ധമാണ്. ശമര്യർ വർഗശുദ്ധിയില്ലാത്തവരാണെന്ന് യഹൂദർ ശമര്യരെ അധകൃതരായി കണ്ട യഹൂദരെ ശമര്യരും വെറുത്തിരുന്നു. അതുകൊണ്ട് യാഥാസ്ഥിതികരായ യഹൂദർ ശമര്യ വഴിയായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുക പോലും ഇല്ലായിരുന്നു. യേശുതമ്പുരാൻ അതിനൊരു അപവാദമായി ശമര്യയിൽ കൂടെ യെരുശലേമിലേക്ക് പോകുവാൻ പരിപാടിയിട്ടു. യെരുശലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ ശമര്യർ കൂട്ടാക്കിയില്ല. യാക്കോബും യോഹന്നാനും ഈ അവഗണനയെ കാണുന്നത് യഹൂദന്മാർക്ക് ശമര്യരോടുള്ള പ്രതികാര മനോഭാവത്തിൻ്റെ പ്രകടനമായിട്ടാണ്. അവർ അതിനെ വേദപുസ്തക അടിസ്ഥാനം തേടുകയും ചെയ്യുന്നു. ഏലിയാവിൻ്റെ അനുസ്മരണയിൽ കൂടി ശമര്യരെ അഗ്നി വർഷിച്ച് നിഗ്രഹിക്കുക എന്നതാണ് ഹോംവഴി നിർദ്ദേശം. പക്ഷേ യേശുവിൽ അപ്രകാരം ഒരു പ്രതികാരത്തിന് അല്പവും സ്ഥാനമില്ല. തന്നെ സ്വീകരിക്കുവാനോ നിരസിക്കുവാനോ ആർക്കും സ്വാതന്ത്ര്യം നൽകുന്ന സഹിഷ്ണുതാ മനോഭാവമാണ് കർത്താവിനുള്ളത്. നമ്മിൽ പലർക്കും അതൊരു ബലഹീനതയായി തോന്നിയേക്കാം. യെരുശലേം ത്യാഗത്തിൻ്റെ വേദിയാണ്. അവിടേക്കാണ് കർത്താവ് പോകുന്നത്. അവിടെ സകല ലോകത്തിനും വേണ്ടി താൻ മരിക്കുവാൻ പോകുകയാണ്. ശമര്യർക്കും കൂടി ആ യാത്രയിൽ ലക്ഷ്യത്തിനും പങ്കുണ്ടാകുവാനാണ് ആ വഴി പോകുവാൻ നമ്മുടെ കർത്താവ് ക്രമീകരണം ചെയ്തത്. പക്ഷേ ശമര്യർ തങ്ങൾക്ക് വെറുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നവരെയും വെറുത്തിരുന്നു. ശമര്യർക്കപ്പുറം ഒരു ലക്ഷ്യം ശമര്യർ ഇഷ്ടപ്പെട്ടില്ല. ഈ വെറുപ്പ് നമുക്കും പല നഷ്ടങ്ങളും കോട്ടങ്ങളും പലപ്പോഴും ഉണ്ടാക്കാറില്ലേ? ഇഷ്ടമില്ലാത്തവരെ, നമുക്ക് എത്രമാത്രം ഇഷ്ടമുള്ളവർ സമീപിക്കുന്നതും സംസാരിക്കുന്നതും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതിൽ സംഭവിക്കുന്ന നഷ്ടം അറിയുന്നില്ല. രണ്ട്, ശിഷ്യത്വപാതയിലെ മൂന്ന് വെല്ലുവിളിയാണ് മൂന്നാളുകളിൽ കൂടെ ഇവിടെ വ്യക്തമാക്കുന്നത്. ഒന്നാമത്തെ ആൾ സ്വയം കടന്നു വന്ന നിബന്ധനകളില്ലാതെ യേശു തമ്പുരാനെ സ്വയം സമർപ്പിക്കുന്നു. അയാളെ യേശു ശിഷ്യത്വപാതയിലെ സുരക്ഷിതമില്ലാത്മയെക്കുറിച്ചും വെല്ലുവിളിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ ആൾ തന്നെ അനുഗമിക്കുവാൻ യേശു ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്കും കർത്തവ്യഭാരമെന്ന വെല്ലുവിളിയാണ് മുമ്പിൽ. മൂന്നാമത്തെ ആൾ യേശുവിനെ അനുഭവിക്കാൻ സന്നദ്ധനാണെങ്കിലും ബന്ധുക്കളുടെ അനുവാദത്തിന് വേണ്ടി പുറകോട്ട് പോകേണ്ടി വരുന്ന വെല്ലുവിളിയാണ് അഭിമുഖീകരിക്കേണ്ടത്. കുറുനരികൾക്കും പർവ്വജാതികൾക്കും സമാന്തരമായി മനുഷ്യപുത്രൻ എന്ന പദം യേശുതമ്പുരാൻ പ്രയോഗിക്കുമ്പോൾ ആ പ്രയോഗത്തിനൊരു സാധാരണ മനുഷ്യനെന്നും മിശിഹാരാജാവെന്നും അർത്ഥം കൽപ്പിക്കാം. ഒരു സാധാരണ മനുഷ്യനായി വന്ന് യേശുവിനെ അനുഗമിക്കുവാൻ നാം ഓർക്കേണ്ടത് ലോകപ്രകാരം യാതൊരു ഭദ്രതയും ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. മൂന്ന് വെല്ലുവിളികളും എങ്ങനെ നേരിടണമെന്ന് നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തേത് സുരക്ഷിതത്തിൻ്റെ പ്രതീക്ഷകളിൽ നിന്നും, രണ്ടാമത്തേത് ലോകപ്രകാരമുള്ള കടപ്പാടുകളുടെ ഭാരത്തിൽ നിന്നും, മൂന്നാമത്തേത് പിന്മാറ്റ ജീവിതത്തിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് നമ്മെക്കുറിച്ച് മരിച്ചവരെ സംസ്കരിക്കുന്ന കാര്യം നോക്കിക്കൊള്ളുമെന്ന് പറയുന്നത് ആത്മീയ മരണം പ്രാപിച്ച് ലോകപ്രകാരണം ജീവിക്കുന്നവരെക്കുറിച്ചാണ്. കലപ്പിക്കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ എന്ന പ്രയോഗം പാലസ്തീനിലെ കാർഷിക മേഖല സുപരിചിതമായതാണ്. ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് പിന്മാറുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ശിഷ്യത്വത്തിൻ്റെ പാത സ്വീകരിക്കുന്നവർക്ക് സ്വന്തം കുടുംബത്തിൽ തന്നെ എതിർപ്പുകളുണ്ടാകുമെന്ന് തീർച്ച. അതിനാൽ കുടുംബത്തിൻ്റെ സമ്പൂർണ്ണ ആശീർവാദം പ്രതീക്ഷിക്കുന്ന ആർക്കും തന്നെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല എന്ന വസ്തുത യേശു മറ്റൊരവസ്ഥയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്വന്തം സങ്കുചിത താല്പര്യങ്ങൾക്ക് അതീതമായി നിൽക്കുന്നവരെ ലോകം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രോത്തര പരിശുദ്ധാത്മാവായ ത്രിയോ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹവും നാം എല്ലാവരും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.